പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കെം ടോക്കിൻ്റെ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിലെ അഞ്ച് ടോപ്പിക്കുകൾ നേരത്തെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് ആറാമത്തെ ക്ലാസ്സാണ് ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ ഫിഗർ നമുക്കൊക്കെ അറിയാം ഒരുപാട് വാല്യൂസുകൾ വിലകൾ നമുക്കറിയുന്നുണ്ട് അല്ലേ ചില വസ്തുവിൻ്റെ മാസ് ഉദാഹരണത്തിന് ഒരു കിലോഗ്രാം ഒന്നേ പോയിൻ്റ് പൂജ്യം അഞ്ച് കിലോഗ്രാം ഇങ്ങനെ മാസ് പറയാറുണ്ട് അതേപോലെ നീളം പറയും ചില വസ്തുക്കളുടെ നീളം പറയും ഇത്ര നീളമുള്ള ബെഞ്ച് ഇത്ര നീളമുള്ള സ്കെയില് ഇത്ര നീളമുള്ള റോഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ നീളം എങ്ങനെ പറയാം ചിലപ്പോൾ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറയേണ്ടി വരും ചിലപ്പോൾ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് സെൻറ്റിമീറ്റർ എന്ന് പറയും ചിലപ്പോൾ ആയിരം കിലോമീറ്റർ എന്നൊക്കെ പറയും ഇങ്ങനെ നീളമോ മാസോ വ്യാപ്തമോ തുടങ്ങി ഓരോ മെഷർമെൻറ്റും റെക്കോർഡ് ചെയ്യുന്ന വാല്യൂസുകളുണ്ട് യൂണിറ്റിന് മുന്നേ നമ്മൾ പറയുന്ന വാല്യൂ വിലകൾ അങ്ങനെയുള്ള വിലകൾ പറയുമ്പോൾ അതിലുള്ള മീനിങ്ഫുൾ ഡിജിറ്റ്സ് ഇൻ എ ഡാറ്റ ഓഫ് മെഷർമെൻറ്റ് മെഷർ ചെയ്യുന്ന മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂയിലെ വിലയിലെ മീനിങ് ഫുള്ളായ ഡിജിറ്റിനാണ് നമ്മളെന്തു പറയുക സിഗ്നിഫിക്കൻ ഫിഗർ എന്ന് പറയാം അപ്പോൾ മീനിങ് ഫുൾ ഡിജിറ്റ് ആയ സിഗ്നിഫിക്കൻ്റ് ഫിഗർ കണ്ടെത്താൻ ചില റൂളുകളുണ്ട് പ്രധാനമായി നാല് റൂളുകളാണുള്ളത് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക അതിലൊന്നാമത്തെ റൂൾ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് എന്നാണ് പൂജ്യമല്ലാത്ത അക്കങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റാണ് ഉദാഹരണത്തിന് അവിടുത്തെ നിന്നിരിക്കുന്നു നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാം വേറെ എക്സാമ്പിൾ നോക്കൂ പതിനേഴ് പോയിൻ്റ് മൂന്ന് ഗ്രാം വേറെ എക്സാമ്പിൾ നോക്കൂ രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ഗ്രാം ഈ വാല്യൂവിൽ മൂന്ന് മെഷർമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൽ ആദ്യത്തെ വാല്യൂ നൂറ്ററുപത്തൊന്ന് ഉള്ളതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പം നൂറ്ററുപത്തൊന്ന് ഗ്രാം എന്നുള്ളതിലെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ മൂന്നാണ് പതിനേഴ് പോയിൻറ്റ് മൂന്ന് എന്നുള്ളതിൽ എത്ര ഡിജിറ്റുണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഒന്ന് ഏഴ് മൂന്ന് പറഞ്ഞിട്ട് മൂന്ന് ഡിജിറ്റുണ്ട് ആ മൂന്ന് അക്കങ്ങൾ അതുകൊണ്ട് പതിനേഴ് പോയിൻ്റ് മൂന്നിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മൂന്നാണ് പിന്നെ രണ്ടേ പോയിൻറ്റ് അഞ്ച് എട്ട് അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അതുകൊണ്ട് ആ വാല്യൂവിലുള്ള സിഗ്നിഫിക്കൻ്റ് ഫിഗർ മൂന്നാണ് ഓക്കെ രണ്ടാമത്തെ റൂള് പറയാം സീറോ ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് അതായത് ആദ്യത്തെ നോൺ സീറോക്ക് മുന്നെയുള്ള പൂജ്യമല്ലാത്ത സംഖ്യകൾക്ക് മുന്നേയുള്ള പൂജ്യം എന്തല്ല സിഗ്നിഫിക്കൻ്റ് ഫിഗർ അല്ല ഉദാഹരണം നോക്കാം പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒന്ന് അഞ്ച് ഗ്രാം എന്നാണ് ഇതിലെ പൂജ്യമല്ലാത്ത ആദ്യത്തെ സംഖ്യ സംഖ്യത അഞ്ചാണ് അതിൻ്റെ മുന്നുള്ള പൂജ്യം എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട് അഞ്ച് ഒന്ന് അഞ്ച് പറഞ്ഞാൽ മൂന്ന് ഡിജിറ്റാണ് ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മൂന്നാണ് ഇനി ഇവിടെ സീറോ പോയിൻറ്റ് സീറോ ഫോർ വൺ ടു എന്നാണ് ഇതിലെ നോൺ സീറോ ആയ ആദ്യത്തെ ഡിജിറ്റ് ഏതാ നാലാണ് നാലിന് മുന്നുള്ള പൂജ്യം എന്തല്ല സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല അപ്പോൾ ആ സംഖ്യയിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് ഒന്ന് രണ്ട് എന്നുള്ളതിൽ എത്ര അർത്ഥമുള്ള ഡിജിറ്റുണ്ട് മൂന്ന് ഡിജിറ്റുണ്ട് നാല് ഒന്ന് രണ്ട് അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മൂന്നാണ് അടുത്ത സംഖ്യയാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് എട്ട് ഇതിലാദ്യത്തെ പൂജ്യമല്ലാത്ത സംഖ്യ ഏതാണ് മൂന്നാണ് മൂന്നിൻ്റെ മുന്നിലുള്ള പൂജ്യം എന്തല്ല സിഗ്നിഫിക്കൻ അല്ല അപ്പോൾ അതിലെത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗറുണ്ട് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് അഞ്ച് എട്ട് കാരണം മൂന്ന് സംഖ്യ ഉണ്ട് അപ്പോൾ മൂന്ന് സിഗ്നിഫിക്കൻ്റ് ഫിഗർ കിട്ടി അടുത്തത് മൂന്നാമത്തെ റൂള് പറയാം സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ് പൂജ്യമല്ലാത്ത ഡിജിറ്റുകൾക്കിടയിലുള്ള സീറോ സിഗ്നിഫിക്കൻ്റ് ആണ് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും മൂന്ന് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് അപ്പം പൂജ്യമല്ലാത്ത സംഖ്യയാണ് തുടക്കത്തിലുള്ള മൂന്ന് പൂജ്യമല്ലാത്ത സംഖ്യയാണ് അവസാനത്തെ ഒന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണ് അപ്പോൾ എത്ര ഡി ഡിജിറ്റായി മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് മൊത്തം നാല് ഡിജിറ്റുണ്ട് അപ്പോൾ മൂന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്നിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നാലാണ് അടുത്തത് നാല് പൂജ്യം ഏഴ് രണ്ട് നാലായിരത്തി എഴുപത്തി രണ്ട് അതിലെ പൂജ്യമല്ലാത്ത സംഖ്യകളൊക്കെ സിഗ്നിഫിക്കൻ്റാണെന്ന് ഒന്നാമത്തെ റൂളിൽ പറഞ്ഞാണ് അപ്പോൾ നാലും ഏഴും രണ്ടും ഒക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് പിന്നെ നാല് ഏഴ് എന്ന് പറഞ്ഞ പൂജ്യമല്ലാത്ത ഡിജിറ്റിൻ്റെ ഇടയ്ക്കുള്ള പൂജ്യവും എന്താവും സിഗ്നിഫിക്കൻ്റ് ആവും അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുണ്ട് നാലുണ്ട് ഇനി അടുത്തത് ആയിരത്തി ഒന്ന് എന്നാണ് അതിലെ പൂജ്യമല്ലാത്ത സംഖ്യയാണ് തുടക്കത്തിലുള്ള ഒന്ന് അവസാനത്തെ ഒന്നും പൂജ്യമല്ലാത്ത സംഖ്യയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പൂജ്യം സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് അപ്പം ആയിരത്തി ഒന്നിൽ എത്ര ഫിഗർ ഉണ്ട് നാലുണ്ട് അടുത്ത നാലാമത്തെ റൂളിലേക്ക് വരാം സീറോസ് ടു ദി റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻ്റ് ഡെസിമൽ പോയിൻറ്റിൻ്റെ ശേഷം പൂജ്യം ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ് പക്ഷേ കണ്ടീഷൻ ഉണ്ട് ആഫ്റ്റർ ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആദ്യത്തെ പൂജ്യമല്ലാത്ത സംഖ്യയ്ക്ക് ശേഷമുള്ള പൂജ്യമായിരിക്കണത് ഒന്നുകൂടെ പൂജ്യമല്ലാത്ത സംഖ്യക്ക് ശേഷം പൂജ്യം ഉണ്ടാവണം മനസ്സിലായില്ലേ ഒന്നൂടെ ഒന്നൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി സീറോസ് ടു ദി റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് ഡെസിമൽ പോയിന്റിന് ശേഷ റൈറ്റിലുള്ള പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണ് പക്ഷെ ഉണ്ട് ആ പൂജ്യം ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് ശേഷമായിരിക്കണം ഓക്കെ എക്സാമ്പിൾ നോക്കാം നാല് പോയിൻ്റ് രണ്ട് പൂജ്യം പൂജ്യം ഇതിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗറുണ്ട് ഡെസിമൽ പോയിൻ്റ് കണ്ടോ ഡെസിമൽ പോയിന്റിന് ശേഷം രണ്ട് പൂജ്യം ഉണ്ട് അല്ലേ ആ പൂജ്യവും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് കണ്ടീഷൻ എന്തായിരുന്നു അതിൻ്റെ മുന്നേ നോൺ സീറോ ആയ അതായത് പൂജ്യമല്ലാത്ത ഒരു സംഖ്യ വേണമെന്നാണല്ലോ അപ്പോൾ നാല് പോയിൻ്റ് പൂ രണ്ടേ പൂജ്യം പൂജ്യം എന്നുള്ളതിൽ നാല് സിഗ്നിഫിക്കൻ്റ് ഫിഗറുണ്ട് അടുത്തത് ഒന്ന് പോയിൻറ്റ് പൂജ്യം 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 നോക്കൂ പോയിൻറ്റിന് ശേഷമുള്ള പൂജ്യം എന്തിൽ പെടും സിഗ്നിഫിക്കൻ്റ് ഫിഗറാണ് ഓക്കെ പക്ഷേ ആ പോയിൻറ്റിന് മുന്നേ എന്തുണ്ട് നോൺ സീറോ ആയ സംഖ്യ ഉണ്ട് അതുകൊണ്ട് ആ പൂജ്യത്തിന് എന്തുണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗറിൽ ഉൾക്ക ഉൾപ്പെടാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ വൺ പോയിൻ്റ് സീറോ 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 എന്നുള്ളതിൽ നാല് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തേലോ പൂജ്യം പോയിൻ്റ് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം പൂജ്യമാണ് ഇതിൽ അഞ്ചിന് മുന്നുള്ള പൂജ്യം എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല ഡെസിമൽ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഡെസിമൽ പോയിൻറ്റിൻ്റെ മുന്നേ എന്തില്ല അഞ്ചിന് മുന്നേ നോൺ സീറോ സംഖ്യയില്ല അതുകൊണ്ട് അഞ്ചിന് മുന്നുള്ള പൂജ്യം സിഗ്നിഫിക്കൻ്റ് അല്ല പക്ഷെ അഞ്ച് ആണ് അതായത് പൂജ്യമല്ലാത്ത സംഖ്യ സിഗ്നിഫിക്കൻ്റ് ഫിഗറാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അഞ്ച് അഞ്ചെന്താണ് സിഗ്നിഫിക്കൻ്റ് ആണ് പിന്നെ അതിന് ശേഷമുള്ള പൂജ്യവും എന്തിൽ പെടും ആ സിഗ്നിഫിക്കൻ്റ് ഫിഗറിൽ പെടും എന്താ കണ്ടീഷൻ അത് ഡെസിമൽ പോയിൻ്റിന് ശേഷമുള്ളതാണ് അപ്പോൾ ചിലവർക്ക് സംശയം ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു പൂജ്യം ഉണ്ടല്ലോ പൂ അഞ്ചിന് മുന്നേ പൂജ്യം ഉണ്ടല്ലോ അതെന്തുകൊണ്ട് പെട്ടിയില്ല അത് പെടാത്തതിന് കാരണം ആ പൂജ്യത്തിൻ്റെ മുന്നേ നോൺ സീറോ സംഖ്യയില്ല പൂജ്യമല്ലാത്ത സംഖ്യയില്ല അതുകൊണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് പൂജ്യം 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 എന്നുള്ളതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര നാലാണ് ക്ലിയർ അല്ലേ ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ അപ്പോൾ ഒരു സയന്റിഫിക് നൊട്ടേഷൻ എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ഇതിലെ എൻ പാർട്ട് എന്ന് പറയുന്നതാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ടെൻറൈസ് ടു എൻ എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ അതാണ് ടെൻറൈസ് ടു ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ ഭാഗം പക്ഷേ അതിൽ എൻ പാർട്ടെന്ന് പറയുന്നത് ആ ഇൻഡുവിൻ്റെ മുന്നിലുള്ള സംഖ്യയാണ് ഇൻഡ്യൂവിൻ്റെ മുന്നുള്ള സംഖ്യ മൾട്ടിപ്ലിക്കേഷൻ്റെ മുന്നുള്ള സംഖ്യനെയാണ് എൻത്ത് എന്ന് പറയുന്നത് കണ്ടല്ലോ ആ എൻത് പാർട്ടിലെ ഡിജിറ്റുകൾ മാത്രമേ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് പരിഗണിക്കുകയുള്ളൂ സയൻറ്റിഫിക് നൊട്ടേഷനിലെ എൻത്ത് പാർട്ടിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സിഗ്നിഫിക്കൻ്റ് ഫിഗറായിട്ട് അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ആ എൻത്ത് പാർട്ട് എന്ന് പറയുന്നത് റെഡ് കളറിലുള്ള സിക്സ് എന്നാണ് അതിലെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്രയാണ് നാലാണ് അതുകൊണ്ട് സിക്സ് പോയിൻ്റ് നോട്ട് ടു റ്റു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ ആ വാല്യൂവിലെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി കുറച്ച് ഹോംവർക്കുകളായി കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം നിങ്ങളത് നോക്കുക അതോടൊപ്പം കുറച്ച് വാല്യൂസിൻ്റെ എന്തു തരാം സിഗ്നിഫിക്കൻ്റ് ഫിഗർ തന്നതിൻ്റെ ടാബിൾ നിങ്ങൾ കാണിക്കാം അത് കണ്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും കൂടെ മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശേഷം ഹോംവർക്കുകൾ ചെയ്യുക ആ ഹോം വർക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് എന്തു ചെയ്യുക ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം ഓക്കെ അല്ലേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ സിഗ്നിഫിക്കൻ ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട് അതായത് ലാസ്റ്റിലെ സീറോ ഇപ്പോൾ നമ്മൾ ആയിരത്തഞ്ഞൂറ് എന്ന് പറയുന്നു പതിനയ്യായിരം എന്ന് പറയുന്നു ഒരു ലക്ഷം എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു ഡെസിമൽ പോയിൻ്റ് ഇല്ലല്ലോ അങ്ങനത്തെ കേസിൽ ആ അവസാനമുള്ള സീറോകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല എന്ന നിലയിൽ ആ സീറോനെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം പതിനയ്യായിരം എന്നൊരു സംഖ്യയാണ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ആ പതിനയ്യായിരം എന്ന് പറഞ്ഞ സംഖ്യയിൽ എന്തു ചെയ്യാം നമുക്ക് ആ മൂന്ന് പൂജ്യത്തിനെയും ഒഴിവാക്കാം എങ്ങനെ ഒഴിവാക്കാം ആ മൂന്ന് പൂജ്യത്തെയും ഇങ്ങോട്ട് ഒഴിവാക്കി ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ ഡെസിമൽ പോയിൻറ്റിനെ കൊണ്ടുവരാം അപ്പോൾ ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയ്ക്ക് ഡെസിമൽ പോയിൻറ്റ് കൊണ്ടുവന്നാൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ടെൻ റൈസ് ടു ഫോർ എന്നാക്കാം അപ്പോൾ ഇതൊരു സയൻറ്റിഫിക് നൊട്ടേഷൻ ആണല്ലോ അത് ഈ സയൻറ്റിഫിക് നൊട്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ആ എൻ പാർട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ ഇതിലെ എൻ പാർട്ട് തരണ ഏതാ പറയൂ ഒന്നേ പോയിൻ്റ് അഞ്ച് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒന്നേ പോയിൻ്റ് അഞ്ച് എന്നതിൽ എത്ര സിഗ്നിഫിക്കൻ ഉണ്ട് ടു ആണ് അ പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ അതായത് ഒരു വലിയ സംഖ്യ തരുന്നു വലിയ സംഖ്യ തരുമ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ ഒരു വലിയ സംഖ്യ തരികയും ആ സംഖ്യയുടെ അവസാനം പൂജ്യം കുറേ എണ്ണം ഉണ്ടാവുകയും ചെയ്താൽ ആ പൂജ്യത്തെ ഒക്കെ ഒഴിവാക്കാം എന്നിട്ട് ആ നോൺ സീറോ ആയ ഡിജിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം സിഗ്നിഫിക്കൻ്റ് ഫിഗറായിട്ട് പരിഗണിക്കാം മാത്രമല്ല ആ നോൺ സീറോയ്ക്ക് ഇടയിൽ പൂജ്യം ഉണ്ടെങ്കിൽ ആ പൂജ്യത്തെ നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലക്ഷത്തി അയ്യായിരം എന്നാണ് വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ അത്രയായി പറഞ്ഞു പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം അല്ലേ അപ്പോൾ അവസാനത്തെ മൂന്ന് പൂജ്യത്തെ നമുക്ക് ഒഴിവാക്കാം കേട്ട് നൂറ്റഞ്ച് എന്നുള്ളത് ഒന്നും അഞ്ചും സിഗ്നിഫിക്കൻ്റാണ് അതിൻ്റെ ഇടയ്ക്കുള്ള സീറോയും സിഗ്നിഫിക്കൻ്റാണ് ക്ലിയർ ആയില്ലേ ഇപ്പോൾ കാര്യങ്ങൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിളുകൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ചെയ്തു വെച്ചത് കുറേ എക്സാമ്പിളുകൾ ചെയ്തു വെച്ചത് കാണാം നമ്മളിപ്പോൾ പഠിച്ച റൂളുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറേ വാല്യൂസിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ അതിൻ്റെ വലുതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത വാല്യൂ ശരിയാണോ ഈ റൂളിന് നിങ്ങൾ പഠിച്ചു വച്ച റൂളിന് ആ ഒബേ ചെയ്തിട്ടാണോ അത് വന്നത് എന്ന് നോക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് ഹോംവർക്കുകൾ അവിടെ കാണാം ആ ഹോം വർക്കുകൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന് ശേഷം അതിൻ്റെ ആൻസർ എഴുതിയതിന് ഈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം കേട്ടോ സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ക്ലാസ് ലഭിക്കാൻ വേണ്ടി നിങ്ങളിതിനെ ഷെയർ ചെയ്യുക തീർച്ചയായും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് തൊട്ടടുത്ത ദിവസം വരാം ഓക്കെ താങ്ക് യു കീപ്പ് ഇൻ ടച്ച്